വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഹെയർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. അകാല നര, മുടി കൊഴിച്ചിൽ, മുടിയുടെ ബലക്ഷയം, മുടി പൊട്ടിപ്പോകുന്നത്, അറ്റം പിളരുന്നത് എല്ലാം തടഞ്ഞ് മുടി കരുത്തോടെ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തേക്കുന്ന നെല്ലിക്കയാണ്. നെല്ലിക്കയ്ക്ക് നമ്മളുടെ തലമുടിക്ക് വേണ്ട ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമ്മളുടെ ചർമ്മരോഗങ്ങൾ തടഞ്ഞ് മുടിക്ക് അഴകും അഴവ് കൂട്ടുകയും അകാല നര തടയുകയും മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യും. അതുപോലെ കറുത്ത നിറം കൂട്ടാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. പിന്നെ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒരു പ്രകൃതിദത്ത ഹെയർ ഓയിലാണ്. മുടിയുടെ ആരോഗ്യം സൂക്ഷിക്കുകയും മുടി കൊഴിച്ചിൽ, വരൾച്ച, അറ്റം പിളരുന്നത്, പൊട്ടിപ്പോകുന്നത് ഇതിനെല്ലാം വളരെ നല്ല പരിഹാരമാണ് വെളിച്ചെണ്ണ. പിന്നെ നമ്മളുടെ കരിഞ്ചീരകം, എല്ലാവർക്കും അറിയാം മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വളരെ നല്ല ഒന്നാണ് കരിഞ്ചീരകം. മുടിയുടെ തിളക്കവും ആരോഗ്യവും വർദ്ധിപ്പിക്കും, അകാല നര തടയും, ഫ്രഷ്നസ് നിലനിർത്തും. ഒരു നല്ല കണ്ടീഷണർ കൂടിയാണ് നമ്മളുടെ ഈ കരിഞ്ചീരകം. പിന്നെ നമ്മളെടുത്തേക്കുന്ന ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു പ്രകൃതിദത്ത അണുനാശിനിയാണ്. അണുബാധ അകറ്റി ചൊറിച്ചിൽ, താരൻ, മുടി കൊഴിച്ചിൽ ഇതിനെല്ലാം മാറ്റാൻ ഇഞ്ചിക്ക് കഴിവുണ്ട്. ഇഞ്ചിയിൽ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി തലമുടിയെ തലയൊട്ടിയെ നന്നായിട്ട് സംരക്ഷിക്കും. അതുപോലെ നമ്മൾ പിന്നെ എടുത്തേക്കുന്നത് പീച്ചിങ്ങയാണ്. പീച്ചിങ്ങ അകാല നര മാറ്റി മുടി കൊഴിച്ചിൽ തടയാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പീച്ചിങ്ങ. അപ്പോൾ നമുക്കൊരു ഞാനിവിടെ ഒരു 200 മില്ലി വെളിച്ചെണ്ണയാണ് കാച്ചാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് നീളത്തിലുള്ള പീച്ചിങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെയിലിൽ ഉണക്കിയെടുക്കുക. ഒരു 3 ദിവസം നന്നായിട്ട് വെയിലിൽ ഒളിച്ചാൽ ഇത് ഉണങ്ങി കിട്ടും. പടവലങ്ങയ്ക്ക് ഒരു പീച്ചിങ്ങയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് അകാല നര തടയാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ഉള്ള ഒരു നല്ല കഴിവ്. അപ്പോൾ നമുക്ക് പീച്ചിങ്ങ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെയിലിൽ ഉണക്കിയെടുക്കുക. ഇനി ഇഞ്ചി, ഇതും ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് വെയിലിൽ ഉണക്കിയെടുക്കുക. അപ്പോൾ ഇനി എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടി വെക്കാം. ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു 200 മില്ലി വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളുടെ നെല്ലിക്ക, കരിഞ്ചീരകം, ഇഞ്ചി, പീച്ചിങ്ങ ഇതെല്ലാം ഇട്ട് ഒരു 15 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ വെക്കുക. അപ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ട് അതിൻ്റെ നീരൊക്കെ വലിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. ഇതിൻ്റെ സത്തൊക്കെ ശരിക്കും ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഇതിങ്ങനെ മേലേക്ക് പൊന്തി വരും. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒരു 3 ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിച്ചാൽ മതി. അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് അത് ഇത് പാകമാകുമ്പോൾ ഊറ്റിയെടുത്തിട്ട് നമുക്കൊരു ഗ്ലാസ്സിൻ്റെ ജാറിൽ ഒഴിച്ചു വെക്കാം. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട്, തലയിൽ എന്ന് വെച്ചാൽ തലയൊട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പയർ പൊടിയോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ഷാമ്പു, നമ്മളുടെ താളി, അതൊക്കെ ഉപയോഗിച്ച് കഴുകി കളയാം. തലയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ല പരിഹാരമാണ് അകാല നര തടയും. താങ്ക്സ് ഫോർ വാച്ചിങ്.